ഒരു വിവാദത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി മറ്റൊരു വിവാദം ഉണ്ടാക്കുന്നു എന്നൊരു ശൈലി പിണറായി വിജയൻ പിന്തുടരുന്നുണ്ട്. അതിലേറെക്കുറെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ ഇതിന് കാരണമായിരിക്കുമോ? അല്ല, അത് സംബന്ധിച്ച് നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിലാണ് മറുപടി പറയാൻ സാധിക്കുക. പക്ഷേ നിലവിൽ എന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറെ കാലമായി സംഭവിച്ചൊരു ചില കാര്യങ്ങളുണ്ട്. അവിടെ രണ്ട് ജയരാജന്മാർ തമ്മിൽ നേർക്കുനേർ പോരാട്ടമായിരുന്നു. പരസ്പരം വെട്ടി നിരത്താൻ വേണ്ടി മറ്റുള്ളവർക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടികൾ ഈ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട്. ഒരു വശത്തു നിന്ന് ഇ പി ജയരാജന്റെ ആർജിത സ്വത്തുക്കളെ കുറിച്ച് പി ജയരാജന്റെ ക്യാമ്പിൽ നിന്ന് വാർത്തകൾ വരക്കുന്നു. മറുവശത്ത് പി ജയരാജനാണ് കണ്ണൂരിൽ സി പി എമ്മിന്റെ അന്തകൻ, അല്ലെങ്കിൽ സി പി എം മണികളെ അനാവശ്യമായി അക്രമ രാഷ്ട്രീയത്തിലേക്ക് തള്ളിവിട്ട് ജയിലിലേക്ക് അയക്കുന്നത്. അങ്ങനെ ജയിലിലേക്ക് അയച്ചിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ കൊലപാതകം ചെയ്ത് കൊലയാളികളാക്കി, പി ജയരാജൻ കൊലയാളികളാക്കി മാറ്റി ജയിലിലേക്ക് അയച്ചതിന്റെ പേരിൽ അനാഥമാക്കപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കുന്നത് താനാണ്, താനുണ്ടാക്കുന്ന പണം കൊണ്ടാണ് സംരക്ഷിക്കുന്നത് എന്നൊരു നിലപാട് ഇ പി ജയരാജൻ എടുത്തിരുന്നു. അപ്പം അത്തരം വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ, പരസ്പരമുള്ള വൈരം, ഇതൊക്കെ കണ്ണൂർ സി പി എമ്മിനകത്ത് വലിയ തോതിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. പി ജയരാജൻ ഇ പി ജയരാജൻ തമ്മിലുള്ള വൈരാഗ്യം അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇതിന്റെയൊക്കെ ബഹിർസ്ഫുരണം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു. ആത്യന്തികമായി ഗോവിന്ദൻ പാർട്ടിക്കുള്ളിൽ പിടിമുറുക്കുകയും പാർട്ടി ഗോവിന്ദന്റേതായി മാറുകയും ചെയ്യുന്ന ഒരു കാലത്തേക്കാണ് പോകുന്നത്. പിണറായി വിജയന്റെ പാർട്ടിക്കുള്ളിലെ ഒരു നിലപാട് തറ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്ന് കൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ.